നബി സല്ലല്ലാഹു അലൈഹി വഅല അലിഹി വസല്ലമ തങ്ങളുടെ മൗലാത്തായിരുന്ന ഉമ്മു റാഫിഉ സൽമ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തിരുദൂതരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ യജുറുനി അല്ലാഹ് അലൈ, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് പ്രതിഫലം നൽകുന്ന കൂലിയേകുന്ന ഒരു അമൽ കർമ്മം എന്നെ അറിയിച്ചാലും. അത്തരുണത്തിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പ്രതികരിച്ചത്, യാ ഉമ്മ റാഫിഉ ഇദ ഖുംതി ഇല സ്വലാത്തി ഫസബ്ബിഹില്ലാഹ അശ്റൻ വഹല്ലിലീഹി അശ്റൻ വഹ്മദീഹി അശ്റൻ വകബ്ബിരീഹി അശ്റൻ വസ്തഗ്ഫിരീഹി അശ്റൻ. ഉമ്മ റാഫിഉ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റാൽ 10 തവണ അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കുക, 10 തവണ തഹ്ലീൽ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, 10 തവണ ഹംദ് അൽഹംദുലില്ലാ നിർവഹിക്കുക, 10 തവണ അള്ളാഹു അക്ബർ തക്ബീർ നിർവഹിക്കുക, 10 തവണ ഇസ്തിഗ്ഫാറും അഥവാ അസ്തഗ്ഫിറുല്ലാഹ് എന്നും ചൊല്ലുക. തുടർന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം അവരോട് പറഞ്ഞത്, ഫഇന്നകി ഇദാ സബ്ബഹ്തി അശ്റൻ ഖാല ഹാദാലി, നിങ്ങൾ 10 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും അതെനിക്കുള്ളതാണ്. വഇദാ ഹല്ലൽതി ഖാല ഹാദാലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയുമ്പോഴും അള്ളാഹു പറയും അതെനിക്കുള്ളതാണ്. വഇദാ ഹമദ്തി ഖാല ഹാദാലി, 10 തവണ അൽഹംദുലില്ലാഹ് പറയുമ്പോഴും അള്ളാഹു പറയും അതെനിക്കുള്ളതാണ്. വഇദാ കബർതി ഖാല ഹാദാലി, 10 തവണ തക്ബീർ ചൊല്ലുമ്പോഴും അള്ളാഹു പറയും ഇത് എനിക്കുള്ളതാണ്. വഇദാ സ്തഗ്ഫിർതി ഖാല, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രതികരിക്കും, ഖദ് ഗഫർതു ലക്കി, നിങ്ങൾക്ക് ഞാൻ പൊറുത്തിരിക്കുന്നു തീർച്ചയായും എന്ന്. സഹോദരന്മാരെ, ഉമ്മു റാഫിഉ സൽമ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൽ നിന്നുള്ള കൂലി മോഹിച്ച് ഒരു അമൽ അറിയിക്കുവാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിച്ച ഒരു അപേക്ഷയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് കൂലി ലഭിക്കുവാനുള്ള കർമ്മം ഇവിടെ ഓതിയത് നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റാൽ അഥവാ നമസ്കാരം തുടങ്ങുമ്പോഴുള്ള ദുആഉൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന, അത് ഇപ്രകാരമാക്കുവാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത്. രാത്രി നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയുടെ രീതികളിൽ ഒന്നാണ് ഈ അറിയിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ, അള്ളാഹുവിൽ ഏറ്റവും മഹനീയമായ വചനങ്ങളാണ് തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും, പിന്നെ അള്ളാഹുവിനോടുള്ള പാപമോചന തേട്ടവും. അതിവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റാൽ നമസ്കാരം തുടങ്ങിയിരുന്നത് അഥവാ ദുആഉൽ ഇസ്തിഫ്താഹായി നിർവഹിച്ചിരുന്നത് കബ്ബർ അശ്റൻ വഹമിദ അശ്റൻ വസബ്ബഹ അശ്റൻ വഹല്ലല അശ്റൻ വസ്തഗ്ഫർ അശ്റൻ, 10 തവണ തക്ബീർ, 10 തവണ തഹ്മീദ്, 10 തവണ തസ്ബീഹ്, 10 തവണ തഹ്ലീൽ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്തഗ്ഫർ അശ്റൻ, 10 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന അള്ളാഹുവിനോട് പാപമോചന തേട്ടം നടത്തുമായിരുന്നു എന്നുള്ളതാണ്. അത് വിവിധ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. രാത്രി വിത്തറിനായി തഹജ്ജുദിനായി ഖിയാമുല്ലൈലിനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു തുടക്കം നമ്മളുടെ നമസ്കാരത്തിന്റെ ദുആഉൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥനയായി ഉണ്ടായാൽ അത് നമുക്ക് ഏകുന്ന മഹത്വം, അതിലൂടെയുള്ള കൂലിയും പുണ്യവും ഫലവും, അത് ഉമ്മു റാഫിഉ സൽമ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു.